ഇനി മലപ്പുറം ജില്ലയുടെ വിശദാംശങ്ങളിലേക്ക് അഷ്കർ അലി ഉണ്ട്. അഷ്കർ അലി മലപ്പുറത്ത്, ക്ഷമിക്കണം, ഷഹദ് റഹ്മാനാണ്. ഷഹദ്, മലപ്പുറത്ത് ഏറിയും കുറഞ്ഞുമൊക്കെയാണ്. ഓരോ ദിവസവും പലതരത്തിലുള്ള കണക്കുകൾ വരുന്നു. ഇന്നലെ 500 മുകളിൽ, ഇന്നിപ്പോൾ 483 ആയിരിക്കുന്നു. അതിൽ ആരോഗ്യ പ്രവർത്തകർ 9 പേരുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, മലപ്പുറം ജില്ലയിൽ ഇന്ന് 483 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 447 പേർക്കും, അതുപോലെ ഉറവിടം അറിയാതെ രോഗബാധിതരായിട്ടുള്ളത് 18 പേരുമാണ്. അഞ്ച് സൂചിപ്പിച്ചതുപോലെ ഇതിൽ 9 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം നമുക്കറിയാം, ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിക്കുന്നത് അത് കാര്യങ്ങൾ ആകെ താറുമാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലഘട്ടം തുടങ്ങി മാസങ്ങൾ ഇത്രയധികം പിന്നിരുന്ന സമയത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകർ നേരിടുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ 9 ആരോഗ്യ പ്രവർത്തകർക്ക് ഈ രോഗം ബാധിക്കുന്നു എന്നത് അത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ രോഗബാധിതരായി ഇപ്പോൾ ചികിത്സയിലുള്ളത് 3537 പേരാണ് മൊത്തമായിട്ട് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മലപ്പുറം ജില്ലയിൽ, അതായത് മലപ്പുറം നഗരം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നാമമാത്രമായ കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എങ്കിൽ മറ്റ് മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് പൊന്നാനി, താനൂര്, അതുപോലെ തന്നെ നിലമ്പൂര്, അത്തരത്തിൽ ഉള്ള മേഖലകളിലേക്കാണ് ഇത്തരത്തിൽ കൂടുതൽ അസുഖം അല്ലെങ്കിൽ COVID-19 സ്ഥിരീകരിക്കുന്നത്. ഇതിൽ തന്നെ ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ട്, അതായത് ഉറവിടമറിയാത്ത കേസുകളും അതുപോലെ തന്നെ സമ്പർക്കത്തിലൂടെയുള്ള രോഗത്തിന്റെ എണ്ണവും വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അനുജ സൂചിപ്പിച്ചതുപോലെ, അതായത് കണക്കുകൾ ചില ദിവസങ്ങളിൽ, അതായത് ഇന്നലെയൊക്കെ 500 കടന്ന സമയത്ത് ഇന്നത്തെ കേസ് എടുത്തു നോക്കുന്ന സമയത്ത് 483 ആണ്. പ്രത്യേകിച്ച് ഈ പലരും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, അതായത് സർക്കാർ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും ഈ സമരങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന സമയത്തിൽ ഈ സമരങ്ങളിലെല്ലാം പങ്കെടുത്ത ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നു. അത്തരത്തിലുള്ള കേസുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പലരും സമരങ്ങളിൽ മറ്റും പങ്കെടുത്ത് ഉറവിടമറിയാതെയും അതുപോലെ തന്നെ സമ്പർക്കത്തിലൂടെയും രോഗം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മലപ്പുറം ജില്ലയിൽ കനത്ത ജാഗ്രതയിലാണ്. പലയിടങ്ങളിലും ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ടെസ്റ്റുകൾ വ്യാപിപ്പിക്കുന്ന നടപടികളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, മലപ്പുറം ജില്ലയിൽ 483 പേർക്ക്, അതിൽ 447 സമ്പർക്കത്തിലൂടെ 9 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ ഉണ്ടാകുന്നുണ്ട്. സങ്കീർണമായി തുടരുകയാണ് ജില്ലയിലെ കോവിഡ് സാഹചര്യം എന്നതാണ് ഷഹദ് നൽകിയ വിവരം.